ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് തളി ക്ഷേത്രത്തിലെ ഭാഗങ്ങളും അതിൻ്റെ പരിസര ഭാഗങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. കേരളത്തിലെ പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം. പരശുരാമൻ തപശക്തിയാൽ പ്രത്യക്ഷപ്പെടുത്തിയ ഉമാമഹേശ്വരന്മാരെ ശക്തി പഞ്ചാക്ഷരി ധ്യാനരൂപത്തിൽ തളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. സാമൂതിരി രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണിത്. ശൈലാധിപനായ പരമശിവനും സമുദ്രത്തിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുവും ഒരേ വാസ്തുവിനുള്ളിൽ കുടികൊള്ളുന്ന ക്ഷേത്രം. കാണുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. തളി ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന മുരുകൻ ക്ഷേത്രത്തിലെയും ഗണപതി ക്ഷേത്രത്തിലെയും പൈങ്കുനി ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ തളി ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്നത്. ഒരു ദേവസ്ഥാനം എന്ന പദവി മാത്രമല്ല ഈ ക്ഷേത്രത്തിനുള്ളത്, അനുഷ്ഠാന കലകളുടെ കേന്ദ്രവും കൂടിയാണ് തളി ക്ഷേത്രം. കോഴിക്കോട് പട്ടണത്തിൻ്റെ നടുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കോഴിക്കോട് നഗരത്തിൻ്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും കാരണമായി എന്ന് തന്നെ പറയാം. ക്ഷേത്രം മുറ്റത്ത് തന്നെ ഒരു സൂര്യകാന്തി മരവും ഒരു അരയാല് നിൽപ്പുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരയാല് ആണ്, ഈ ഇല നീണ്ടിരിക്കുന്ന അതാണ് അരയാല്. ഈ ചെറിയ ഇലയുള്ള അതാണ് സൂര്യകാന്തി മരം. അത് രണ്ടും കൂടെ തമ്മിൽ ചേർന്ന് അടുത്തടുത്താണുള്ളത്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ക്ഷേത്രത്തിന് ചുറ്റുമായി ധാരാളം മരങ്ങളും അവിടങ്ങളിലൊക്കെ ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിരിക്കുന്ന കാഴ്ചകൾ മനോഹരമായി നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിന് സമീപത്തായി വലിയൊരു ക്ഷേത്രക്കുളവും തൊട്ടടു അരികിൽ തന്നെ ഗണപതി, മുരുകൻ എന്നീ ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. വളരെ മനോഹരമായ ഒരന്തരീക്ഷം നമുക്കിവിടെ അനുഭവിച്ചറിയാൻ പറ്റും. മിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം വിളിച്ചോതുന്നതായിരിക്കും അവിടെയുള്ള ആൽമരങ്ങളുടെ കാഴ്ചകൾ. ഇവിടെയും നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരങ്ങളും ആൽത്തറകളും ഒക്കെ കാണാൻ പറ്റും. കോഴിക്കോടിൻ്റെ ഉദയം, കടൽ കച്ചവടം, പൈതൃകം, പഴമ, സാംസ്കാരിക സമന്വയം എന്നിവയുടെ ചുമർ ചിത്രങ്ങൾ മനോഹരമായി ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹാഗണപതിയും
ബാലസുബ്രഹ്മണ്യനുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രവും ക്ഷേത്രത്തിനടുത്തുള്ള കുളവുമാണ് ഇപ്പം കാണുന്നത്. ഇതും തളി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. തളി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗണപതി ക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവുമാണ് ആ കാണുന്നത്. അതിനോട് ചേർന്നുള്ള ക്ഷേത്രക്കുളം, വലിയ ക്ഷേത്രക്കുളമാണ്. നല്ല പിന്നെ തറ എല്ലാ സൈഡും കെട്ടി മനോഹരമാക്കിയ ഒരു ക്ഷേത്രക്കുളം. ആരംഭിച്ചിരിക്കുകയാണ്.